പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രി കുടുങ്ങിയ സംഭവത്തിൽ ഈ കേസിൽ ഒന്നാം പ്രതിയായി ചേർത്തിട്ടുള്ള ഡോക്ടർ സി കെ രമേശന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നോട്ടീസ് കൊടുത്തു. ഒരാഴ്ചയ്ക്കകം മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ പോലീസിന് മുമ്പാകെ ഹാജരാകാനാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. രണ്ടാം പ്രതിക്ക് ഇന്ന് നോട്ടീസ് കൊടുക്കും. ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നും അറിയുന്നു. ദീപക് തരമണം കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്, പറയൂ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. എസ് കെ എൻ ഹർഷീനയ്ക്ക് നീതി നൽകി. ഏറ്റവും ഒടുവിൽ ഹർഷീന ഇന്നലെ സമരം അവസാനിപ്പിച്ചു. പക്ഷേ പോലീസിൻ്റെ നടപടിക്രമങ്ങൾ തുടരുന്നു. അതിലേറ്റവും പുതിയ വാർത്ത, ഇന്നലെ ഒന്നാം പ്രതിക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗത്തിലെ പ്രമുഖ ഡോക്ടർ സി കെ രമേശന് നോട്ടീസ് നൽകിയിരിക്കുന്നു. 7 ദിവസത്തിനകം അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുദർശനൻ മുൻപാകെ ഹാജരാകണം. ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹമാണ്. അദ്ദേഹം മുൻപാകെ ഹാജരാകണം, വെള്ളിമാടുകുന്നിലെ ഓഫീസിൽ ഹാജരാകണം എന്ന് കാണിച്ചുകൊണ്ടാണ് നോട്ടീസ്. മാത്രവുമല്ല, ഇന്ന് കോട്ടയത്തെ മാതാ ആശുപത്രിയിൽ രണ്ടാം പ്രതിക്ക് നോട്ടീസ് നൽകും. രണ്ടാം പ്രതി ഷഹാനയാണ്. അതുപോലെ തന്നെ നേഴ്സസ്മാർ രണ്ടുപേരുണ്ട്. അവർക്ക് രണ്ടുപേർക്കുമുള്ള നോട്ടീസ് ഇന്ന് മെഡിക്കൽ കോളേജിൽ വെച്ച് നൽകും. അത് എം രഹനയും കെ ജി മഞ്ജുവുമാണ്. ഇവർക്ക് രണ്ടുപേർക്കുമുള്ള നോട്ടീസും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ നോട്ടീസ് നൽകും. ഏതായാലും ഇവർ നാലുപേരും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം. വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും. മാത്രവുമല്ല, എസ് കെ എൻ ഇതിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഇവർ വളരെ ബോധപൂർവമായ അലംഭാവം കാണിച്ചു എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ ഐ പി സിയിലെ മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ 338 പ്രകാരം ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തും. സ്വാഭാവികമായും ജാമ്യം കിട്ടാവുന്ന വകുപ്പായതുകൊണ്ട് ഇവർ സ്റ്റേഷനിൽ തന്നെ ജാമ്യം ആവശ്യപ്പെടും. ജാമ്യം നൽകാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ മെഡിക്കോ ലീഗൽ കേസുകളിൽ അല്ലെങ്കിൽ ഈ സമീപകാലത്തൊന്നും സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ ഇങ്ങനെയൊരു ശസ്ത്രക്രിയയിൽ ഒരു കേസുണ്ടാവുകയോ ആരോഗ്യ പ്രവർത്തകരുടെ അറസ്റ്റ് ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. വൈകിയാണെങ്കിലും ഹർഷീനയ്ക്ക് എല്ലാ അർത്ഥത്തിലും നീതി ലഭിക്കുന്നു, അത് പോലീസ് ഉറപ്പാക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇതിൻ്റെ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് 24 ആണ്. ഏറ്റവും ഒടുവിൽ വരെ ഹർഷീനയ്ക്കൊപ്പം ഒരു നിലപാടെടുത്ത് ശരിക്കൊപ്പം 24 സംഘം നിന്നു. എസ് കെ, താങ്ക് യു. ദീപക് തരമണം.